അദ്ദേഹം ആ പ്രസംഗത്തിലെ മഹാഭൂരിപക്ഷവും ഈ പ്രവൃത്തിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചു. ഒരു ഒരു 5% ഭാഗം മാത്രമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമാണ്, ഏതൊരു മനുഷ്യനും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അദ്ദേഹം ഇനി ചിറാപുഞ്ചിയാണ് പറഞ്ഞിട്ടുള്ളത്. ചിറാപുഞ്ചി മേഘാലയയിലെ, അതിനേക്കാൾ അവിടെ 10,000 കിലോമീറ്റർ റോഡാണുള്ളത്. കേരളത്തിൽ 3.5 ലക്ഷത്തോളം റോഡുകളുണ്ട്. കേരളത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയിലും അതിൽ മഹാഭൂരിപക്ഷ റോഡുകൾക്കും ഒരു കേടും പറ്റിയിട്ടില്ല. അതിപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ മഴ ഒരു പ്രശ്നമാണ്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. മഴ, അയ്യോ മഴ എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുകയല്ല, അതിന് പരിഹാരം എന്തെന്ന് നോക്കാനാണ് സർക്കാർ മുൻകൈ എടുക്കുന്നത്, ശ്രമിക്കുന്നത്. അല്ല, അത് അദ്ദേഹം ഇന്ന് ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡിന്റെ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുന്ന പരിപാടിയായിരുന്നു. ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത കാലാവധി ആ റോഡിന്റെ പരിപാലന ചുമതല ബന്ധപ്പെട്ട കരാറുകാർക്കുണ്ട്, അത് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് പേരും ഫോൺ നമ്പറും വെച്ച് കേരളത്തിലെ റോഡുകളിൽ ബോർഡ് വെക്കുന്ന, നിയമപ്രകാരം വെക്കുന്ന പരിപാടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മഹാഭൂരിപക്ഷ പ്രവൃത്തിയെ നന്നാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മഴയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റേണ്ടതാണ്. അത് അദ്ദേഹം പറഞ്ഞു, അത്രയേ ഉള്ളത്. അല്ല, മഴ ഒരു പ്രശ്നമാണ്. നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്ന മഴ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികൾക്ക് തടസ്സമാണ്. നമുക്കറിയാം, മഴയത്ത് പ്രവൃത്തി നടത്താൻ വേണ്ടി പറ്റില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ മഴ ഇനിയും ഭാവിയിൽ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളതൊരു വിഷയമാണ്, അത് പഠിക്കേണ്ട കാര്യമാണ്. പെട്ടെന്നിട്ടുണ്ട്, അത് മുമ്പ് നിയമസഭയിലും പറഞ്ഞു, എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. മഴയെ അതിജീവിക്കാൻ എന്ത് സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം എന്നുള്ളത് പരിശോധിക്കണം. ഞങ്ങളെല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് എന്നുള്ള നിലയിൽ പരിപൂർണമായി അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അദ്ദേഹത്തിനും അറിയാം, ജനങ്ങൾക്കും അറിയാം. ആ ശ്രമം ഇനിയും തുടരും. ഇത്തരം വിഷയങ്ങൾ, റോഡ് ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്, അതുപോലെ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനമൊക്കെ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അദ്ദേഹവും അതിനെ പിന്തുണച്ചു. അത് അദ്ദേഹം ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ 9 മിനിറ്റും അതിനെ നല്ല നിലയിൽ പിന്തുണച്ചിട്ടാണ്. ഈ മഴയുടെ ഒരു പ്രശ്നം പറയുന്നത് സ്വാഭാവികം, ഏതൊരു മനുഷ്യനും അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. അത് പറഞ്ഞു, അത് അതേ അർത്ഥത്തിലാണ് സർക്കാരും കാണുന്നത്.